ദൈവത്തിന് സ്തോത്രം. ഈ ലൈവിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും എൻ്റെ എല്ലാ സ്നേഹിതർക്കും പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇന്ന് സോങ് ടുഡേ എന്നുള്ള ഈ സീരീസ് ഓഫ് എപ്പിസോഡ്സ് ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഓരോ എപ്പിസോഡിൽ ഓരോ പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകിയ പാട്ടുകൾ, പ്രത്യേകിച്ച് അതെല്ലാം ജീവിതാനുഭവങ്ങളിലൂടെ തന്ന ഗാനങ്ങളായതുകൊണ്ട് അത് എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ ആ പാട്ടുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പേജിലുള്ള വരുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത പ്രോഗ്രാം എപ്പോഴാണ്, അടുത്ത പാട്ട് ഏത് ദിവസമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം ഇതൊരു റെഗുലറായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. ഇന്ന് ഒരു പാട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും പരിചയപ്പെടുത്തി തരികയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പാട്ടൊക്കെ സി ഡിയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ലിറിക്സ് ഞാനിവിടെ കാണിക്കുന്നു, നിങ്ങൾക്ക് അത് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതം എന്നിൽ പൂർണ്ണമാകട്ടെ, എന്നേശുവേ തൃപ്പാദങ്ങളിൽ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കുന്നു എന്നുള്ള ഈ പാട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് സൗഖ്യത്തെക്കുറിച്ചുള്ളൊരു പാട്ടാണ്, രോഗസൗഖ്യത്തെക്കുറിച്ചുള്ളൊരു പാട്ടാണ്. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിനകത്തുമൊക്കെ നിരവധി തവണ ഞങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ദൈവം ഞങ്ങൾക്ക് തന്ന സൗഖ്യം, അത് ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവമാണ്. ആ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് എഴുതുവാനുണ്ടായ ഒരു സന്ദർഭത്തിൽ, എൻ്റെ മകൻ രോഗിയായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് ഈ പ്രാർത്ഥന ഗാനം. വാസ്തവത്തിൽ അന്നേരം പാട്ടായിട്ട് എഴുതിയതല്ല, അത് അവനുവേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു, ദൈവം സൗഖ്യമാക്കി. അപ്പം ഞാൻ ഈ പാട്ടിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇതാണ്: എന്നെ ഈ ശ്രവിക്കുന്ന, ഇത് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനോട്, യേശു എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിരാശയുടെ ഒരു അടിത്തട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ, രോഗമെന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു വിഷയം, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിരാശപ്പെട്ട് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ട്രൈ ജീസസ്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ പാട്ട് ഒരു പ്രാവശ്യം ഒന്ന് പാടാം. ഞാൻ ഈ പാട്ട് ഇതിൻ്റെ ഒറിജിനലി റെക്കോർഡ് ചെയ്യുമ്പോൾ കെസ്റ്റർ എന്നുള്ള ആ ദേവദാസനാണ്, അദ്ദേഹമാണ് എൻ്റെ ഒരു സ്നേഹിതനാണ്, അദ്ദേഹമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അദ്ദേഹം പാടിയ ആ ഒറിജിനൽ സോങ് കൂടെ നമുക്കിപ്പോൾ പ്ലേ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പാടാം. അപ്പം നമുക്ക് മനോഹരമായ ആ ശബ്ദം കേൾക്കുകയും ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഓരോ വരികളെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാനുമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അതൊരുമിച്ച് അനുഗ്രഹമായി തീരട്ടെ എന്ന ആശംസിക്കുകയാണ്. ഇപ്പോൾ ആ പാട്ട് നമുക്ക് ഒരുമിച്ച് ഈ പാട്ടിൻ്റെ വരികളും അതോടൊപ്പം തന്നെ ആ ഒറിജിനൽ ലൈൻസും നമുക്ക് കേൾക്കുകയും അതിനോട് ചേർന്ന് നമുക്ക് ഈ പാട്ട് പഠിക്കുകയും ചെയ്യാം. സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതമെന്നിൽ പൂർണമാകട്ടെ, എൻ യേശുവേ തൃപാദങ്ങളിൽ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കുന്നേ. എൻ്റെ സൗഖ്യം അങ്ങേയിഷ്ടമേ, തിരുഹിതമിന്നിൽ പൂർണമാകട്ടെ,
പാദങ്ങളിൽ സമ്പൂർണമായി പോൾ സമർപ്പിക്കുന്നേ. സൗഖ്യദാനി എന്നിലേക്ക് ഒഴുകിടട്ടെ, സൗഖ്യം നൽകും ആഴിയിൽ ഞാൻ മുഴുകിടട്ടെ. സൗഖ്യനദി എന്നിലേക്ക് ഒഴുകിടട്ടെ, സൗഖ്യം നൽകും ആഴിയിൽ ഞാൻ മുഴുകിടട്ടെ. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതമെന്നിൽ പൂർണമാകട്ടെ. എൻ യേശുവേ തൃപാദങ്ങളിൽ സമ്പൂർണമായി പോൾ സമർപ്പിക്കുന്നേ. ക്രൂശിലെ നീണം എന്നിൽ ഒഴുകിടട്ടെ, സീരകളിലൊഴുകി ജീവൻ നൽകട്ടെ. ക്രൂശിലെ നീണം എന്നിൽ ഒഴുകിടട്ടെ, സീരകളിലൊഴുകി ജീവൻ നൽകട്ടെ. എൻ്റെ സൗഖ്യം അങ്ങേഷ്ടമേ, തിരുഹിതമെന്നിൽ പൂർണമാകട്ടെ. എൻ യേശുവേ തൃപാദങ്ങളിൽ സമ്പൂർണമായി പോൾ സമർപ്പിക്കുന്നേ. അടിപ്പിണരിൻ ശക്തി എന്നിൽ പതിയട്ടെ, രോഗത്തിൻ്റെ വേരെല്ലാമേ അറ്റുമാറട്ടെ. അടിപ്പിണരിൻ ശക്തി എന്നിൽ പതിയട്ടെ, രോഗത്തിൻ്റെ വേരെല്ലാമേ അറ്റുമാറട്ടെ. എൻ്റെ സൗഖ്യം അങ്ങേഷ്ടമേ, തിരുഹിതമെന്നിൽ പൂർണമാകട്ടെ. എൻ യേശുവേ തൃപാദങ്ങളിൽ സമ്പൂർണമായി പോൾ സമർപ്പിക്കുന്നേ. സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങിടട്ടെ, എന്നിൽ വേണ്ടതെല്ലാം ഉരുവാകട്ടെ. സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങിടട്ടെ, എന്നിൽ വേണ്ടതെല്ലാം ഉരുവാകട്ടെ. എൻ്റെ സൗഖ്യം അങ്ങേഷ്ടമേ, തിരുഹിതമെന്നിൽ പൂർണമാകട്ടെ. എൻ യേശുവേ തൃപാദങ്ങളിൽ സമ്പൂർണമായി
ഇപ്പോൾ സമർപ്പിക്കുന്നേ എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ തിരുഹിതമെന്നി പൂർണ്ണമാകട്ടെ എൻ യേശുവേ തൃപാദങ്ങളെ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കുന്നേ. പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പാട്ടിൻ്റെ പിന്നിലെ ചെറിയൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് നമുക്കൊരു പ്രാവശ്യം കൂടി പാട്ട് പാടി ഇത് എന്നിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഈ എപ്പിസോഡ്, ഈ സീരീസിലെ എപ്പിസോഡുകളെല്ലാം ചെറിയ ചെറിയ എപ്പിസോഡുകളായിരിക്കും. ഇപ്പോൾ ഓരോ പാട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം. ഈ പാട്ട് എഴുതിയത് 2013 ഈ പാട്ട് എഴുതുന്ന സമയത്ത് എൻ്റെ ഇളയ മകൻ, എനിക്ക് 3 രണ്ട് പെൺകുട്ടികളും ഏറ്റവും ഇളയത് മകനും. അപ്പം അവന് 9th standard നിന്ന് 10th പോയൊരു സമയമാണ്. ആ ടൈമിൽ അവന് ശാരീരികമായ അല്പം പ്രയാസമുണ്ടായി. അവന് വാസ്കുലൈറ്റിസ് എന്നുള്ളൊരു രോഗം ബാധിച്ചു. അത് തിരിച്ചറിയാൻ കഴിഞ്ഞത് തന്നെ ഏകദേശം ആ രോഗത്തിൻ്റെ തീവ്രതയിലേക്ക് വന്നതിന് ശേഷം, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് തന്നെ പിന്നെയും ഒരു 12 കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പോഴത്തേക്ക് ഇതങ്ങ് വളരെ വഷളായി. വൈദ്യശാസ്ത്രത്തിന് വ്യക്തമായൊരു മറുപടി തരുവാൻ കഴിയാതെ പോയ ഒരു സന്ദർഭത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അവൻ്റെ ആന്തരാവയവങ്ങളെയെല്ലാം അത് ബാധിച്ചു. ഓരോരോ ഓർഗൻസായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്ന വളരെ തീവ്രമായൊരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പം ആ സമയത്ത് ഞങ്ങളുടെയും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇതിൽ നിന്നൊരു വിടുതലുണ്ടോ, സൗഖ്യമാകുമോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ട്, ദൈവത്താൽ കഴിയാത്തതായിട്ടൊന്നുമില്ല. കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. അപ്പോൾ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളൊരു ഉറപ്പ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഉറപ്പുള്ളപ്പോൾ തന്നെ മാനുഷികമായിട്ട് നമുക്ക് ആശങ്കയുണ്ടാവും. ഒരു വല്ലാത്ത സിറ്റുവേഷനിലോട് പോകുമ്പം വൈദ്യശാസ്ത്രത്തിൻ്റെ കഴിവിൻ്റെ അപ്പുറമായിട്ട് കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ആർക്കും ഒരു നല്ല വാക്ക് പറയുവാനോ ഉറപ്പിൻ്റെ ഒരു വാക്ക് പറയുവാനോ കഴിയാത്തൊരവസ്ഥയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് അപ്പം ചിലപ്പോഴൊക്കെ അല്പം പതറിപ്പോകുന്നൊരു സന്ദർഭം വരും. മാനുഷികമായിട്ട് അത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. അപ്പം ഞാനൊരു ദിവസം ഡോക്ടർ അവനെ വന്ന് നോക്കിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ ഒന്ന് ഓടിപ്പോയിട്ട് ചോദിച്ചു. വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ ഓടിപ്പോയിട്ട് ചോദിച്ചു, ഡോക്ടറെ ഇത് ഭേദമാകുമോ, അവൻ സൗഖ്യമാകുമോ? അത് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ നിന്നിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഐ കാൺട്ട് സ്റ്റേ, എനിക്ക് പറയാൻ കഴിയത്തില്ല. അപ്പം അവനെ നോക്കുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ആ അദ്ദേഹത്തിന് പോലും ഇതിനൊരു ഭേദം വരുമോ എന്ന് പറയുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ തീർത്തും നമ്മളങ്ങ് നിരാശപ്പെട്ടു, തകർന്നു പോകും അല്ലേ. അങ്ങനെ അത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഡോക്ടർമാരിൽ നിന്നാണ് നമ്മളൊരു ആശ്വാസത്തിൻ്റെ വാക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് മാനുഷികമായിട്ട് ലോകപ്രകാരമൊക്കെ എല്ലാ ആശയമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷയ്ക്കൊരു വകയുണ്ട്, ആശ്രയിപ്പാനൊരിടമുണ്ട്. സ്തോത്രം. ഞാനത് നിങ്ങളോട് പറയുകയാണ്. നിരാശപ്പെട്ടു പോകല്ലേ, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിലും എനിക്കറിയാം ഇതിപ്പോൾ നമുക്കൊരുപാട് ഈ വൈറസിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ എല്ലാവരും ആശങ്കയിലായിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ ആരെങ്കിലും, അത് വൈറസ് മുഖേന ആകട്ടെ മറ്റേതെങ്കിലും ഒരു രോഗമാകട്ടെ, ഇനി രോഗമൊന്നും തന്നെ അല്ല ഞാനീ പറയുന്നത്, ഞങ്ങൾ കടന്നുപോയ ഒരു പ്രതിസന്ധി രോഗത്തിൻ്റേതായിരുന്നു, മറ്റേതെങ്കിലും ഒരു അവസ്ഥയിലൂടെയാണെങ്കിലും ഞാൻ പിന്നെയും പറയുകയാണ്, ട്രൈ ജീസസ്, യേശു കർത്താവിനെ ഒന്ന് ആ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക്, ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങൾ എവിടെ ഇപ്പോൾ ഏത് സാഹചര്യത്തിലിരുന്നാലും, നിങ്ങളൊരു പക്ഷേ ഓഫീസിലായിരിക്കാം, യാത്ര ചെയ്യുകയായിരിക്കാം, വീട്ടിലായിരിക്കാം, എവിടെയാണെങ്കിലും ഇരുന്നുകൊണ്ട് കർത്താവ് യേശുവെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നൊന്ന് ഒന്ന് ഹൃദയം നിന്നുറങ്ങി, ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് കേട്ടോ, പരീക്ഷിക്കാനല്ല, എന്നല്ല ഒരു ആത്മാർത്ഥമായിട്ട് ഒരു ആവശ്യക്കാരൻ ചെയ്യുന്ന ആ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കിയാലേ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് കർത്താവ് നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും. അപ്പം അന്ന് ഞാൻ ഈ പറഞ്ഞ ദിവസം ഡോക്ടറോട് സംസാരിച്ചിട്ട് ഡോക്ടർ പ്രതീക്ഷിക്കൊന്നും വക തരാതിരുന്ന ആ സമയത്ത് ഞാൻ വന്നിട്ട് കുഞ്ഞിൻ്റെ കട്ടിലിൻ്റെ അടുക്കിലിരുന്നിട്ട് അവൻ്റെ മേലെ കൈവച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച 2-3 വാക്കുകളാണ് അതിനകത്തുള്ളത്. പ്രാർത്ഥിച്ച വരികളൊന്നിങ്ങനെയാണ്, സൗഖ്യത്തിൻ്റെ നദി, ക്രൂശിൽ യേശു കർത്താവ്
മരിച്ച സമയത്ത് അവിടെ നിന്ന് ഒഴുകിയ ആ സൗഖ്യത്തിൻ്റെ ഒരു നദിയുണ്ട്. ആ നദിയിൽ കർത്താവെ അവനെ ഒന്ന് കുളിപ്പിക്കണമേ. ആ സൗഖ്യത്തിൻ്റെ നദിയിൽ അതിൻ്റെ ആഴത്തിൽ അവനൊന്ന് മുങ്ങി എഴുന്നേൽക്കുമ്പോൾ അവൻ സൗഖ്യമാകും. അത് ഫിസിക്കലായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, അതിന് ആത്മീകമായ ഒരു വശമുണ്ട്. ആ രക്തത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യമാക്കുന്ന രക്തത്തിൻ്റെ ശക്തിയിൽ അവനൊന്ന് മുങ്ങി എഴുന്നേൽക്കട്ടെ, അപ്പോൾ അവൻ സൗഖ്യം പ്രാപിക്കും. എൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതാണ്, ക്രൂശിൽ നിന്നും ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഒഴുകി ഇവൻ്റെ ശരീരത്തിലൂടെ ഒന്ന് ഒഴുകട്ടെ, അപ്പോൾ അവന് സൗഖ്യമുണ്ടാകും. പ്രാർത്ഥിച്ച വാക്കുകൾ ഇങ്ങനെയാണ്. പിന്നെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, അടിപ്പിണരൻ്റെ ശക്തി, എൻ്റെ യേശു കർത്താവിൻ്റെ ശരീരത്തിൽ പതിഞ്ഞ ആ കഷ്ടപ്പാടുകൾ, അടിയുടെ വേദന, അതിൽ ഒരടിയുടെ വേദന ഇവൻ്റെ ശരീരത്തിലേക്ക് വരട്ടെ, ഒരടി അവൻ്റെ ശരീരത്തിലേക്ക് പതിയട്ടെ, അപ്പോൾ അവൻ സൗഖ്യം പ്രാപിപ്പാനിടയാകും. അടുത്ത് പ്രാർത്ഥിച്ച വാക്കുകൾ ഇങ്ങനെയാണ്, കർത്താവേ സൃഷ്ടിക്കുന്ന ശബ്ദം, ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ കർത്താവ് ദൈവം, സർവശക്തനായ ദൈവം വാക്കുകൊണ്ട് സൃഷ്ടിച്ചു, വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായി. അപ്പോൾ ആ സൃഷ്ടി ചെയ്ത വാക്കുകൾ കർത്താവെ ഇവൻ്റെ ശരീരത്തിലേക്ക് ഒന്ന് അയക്കണമേ. അപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ എന്താണോ കുറവായിരിക്കുന്നത്, എന്താണോ അപാകത അവൻ്റെ ശരീരത്തിലുള്ളത്, അത് പരിഹരിക്കപ്പെടുവാനിടയാകും. സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ വരട്ടെ. വേണ്ടതെല്ലാം, ശരീരത്തിന് എന്തെല്ലാം ആവശ്യമായിരിക്കുന്നു അതെല്ലാം ഉണ്ടായി വരട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, ആരെങ്കിലും ഇന്ന് കർത്താവ് ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്ന, അരുളി ചെയ്യുന്നൊരു വാക്ക് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൽ എന്ത് കുറവായിരിക്കുന്നു അത് ഉണ്ടായി വരുവാൻ, നമ്മുടെ ശരീരത്തിൽ എന്ത് അധികമായിരിക്കുന്നു അത് നോർമലായി തീരുവാൻ, ദൈവത്തിൻ്റെ അധികാരമുള്ള വാക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്ന് പകരപ്പെടുവാനിടയാകട്ടെ. വൈദ്യശാസ്ത്രം ചിലപ്പോൾ പറയും, നിനക്ക് നിൻ്റെ ശരീരത്തിൽ അതില്ല ഇതില്ല അതൊക്കെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയും. എന്ത് മാനുഷികമായിട്ട് ഭൗതികമായിട്ട് ഇല്ലാതിരിക്കുന്നു അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, വിശ്വസിക്കാം. എന്നിട്ട് നമുക്ക് ഈ വരികളൊന്ന് ചേർന്നൊന്ന് പാടാം. എല്ലാവരും കൂടെ നമുക്കൊന്ന് ചേർന്നൊന്ന് പാടാം. സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങട്ടെ, അടിപ്പിണരൻ്റെ ശക്തി എന്നിൽ പതിയട്ടെ, ക്രൂശിലെ നിണം എന്നിൽ ഒഴുകട്ടെ, സൗഖ്യത്തിൻ്റെ നദി എന്നിലേക്ക് ഒഴുകട്ടെ. ഈ വരികളൊന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പാടി ഓരോ വരികയായിട്ട് നമുക്കൊന്ന് പാടാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ ഒരുപക്ഷെ രോഗക്കിടക്കയിലൊക്കെയാണ് കിടന്നുകൊണ്ടാണ് ആരെങ്കിലും ഇപ്പോൾ ഇത് ശ്രവിക്കുന്നതെങ്കിൽ, എൻ്റെ ദൈവം വേഗത്തിൽ നിങ്ങളെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ, നിങ്ങളുടെ ശരീരത്തിൻ്റെ നാടി ഞരമ്പുകളെല്ലാം ബലപ്പെടുവാനും ജീവൻ പ്രാപിക്കുവാനും, ശരീരത്തിലേക്ക് ജീവൻ വ്യാപരിച്ചിട്ട് നിങ്ങൾ എഴുന്നേൽക്കുവാനിടയാകട്ടെ. ശരീരത്തിൻ്റെ കേടുപാടുകൾ വൈദ്യശാസ്ത്രം കഴിയത്തില്ല എന്ന്, അസാധ്യമെന്ന് വിധി എഴുതിയതിനകത്തൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഒന്ന് പകരപ്പെടുവാനും ശരീരം ജീവൻ പ്രാപിക്കുവാനും ഇടയാകട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവൻ നൽകുന്നതാണ്, സൃഷ്ടിക്കുന്ന വചനമാണ്. ആ വചനം നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ വ്യാപിക്കുവാനിടയാകട്ടെ. നമുക്കൊന്ന് പാടാമോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്ന് പാടാം. നിങ്ങൾക്ക് ഈ വരികൾ കാണാൻ കഴിയുമെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പാടിയാട്ടെ. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതമെന്നിൽ പൂർണമാകട്ടെ. എൻ യേശുവേ തൃപാദങ്ങളിൽ സമ്പൂർണമായി പോൾ സമർപ്പിക്കുന്നേ. ചേർന്ന് പാടാം. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതമെന്നിൽ പൂർണമാകട്ടെ. എൻ യേശുവേ തൃപാദങ്ങളിൽ സമ്പൂർണമായി പോൾ സമർപ്പിക്കുന്നേ. സൗഖ്യനദി എന്നിലേക്ക് ഒഴുകിടട്ടെ, സൗഖ്യം നൽകുമാഴിയിൽ ഞാൻ മുഴുകിടട്ടെ. സൗഖ്യനദി എന്നിലേക്കൊഴുകിടട്ടെ, സൗഖ്യം നൽകും നാഴിയിൽ ഞാൻ ഒഴുകിടട്ടെ. സൗഖ്യനദി എന്നിലേക്കൊഴുകിടട്ടെ, സൗഖ്യം നൽകും നാഴിയിൽ ഞാൻ ഒഴുകിടട്ടെ. ക്രൂശിലെ നിണം എന്നിൽ ഒഴുകിടട്ടെ, സിരകളിൽ ഒഴുകി ജീവൻ നൽകട്ടെ.
ക്രൂശിലെ നീണം എന്നിൽ ഒഴുകിടട്ടെ, സീരകളിൽ ഒഴുകി ജീവൻ നൽകട്ടെ. ചേർന്ന് പാടാം. ക്രൂശിലെ നീണം എന്നിൽ ഒഴുകിടട്ടെ, സീരകളിൽ ഒഴുകി ജീവൻ നൽകട്ടെ. അടിപ്പിണരൻ ശക്തി എന്നിൽ പതിയട്ടെ, രോഗത്തിന്റെ വേരെല്ലാമേ അറ്റുമാറട്ടെ. അടിപ്പിണരൻ ശക്തി എന്നിൽ പതിയട്ടെ, രോഗത്തിന്റെ വേരെല്ലാമേ അറ്റുമാറട്ടെ. അടിപ്പിണരൻ ശക്തി എന്നിൽ പതിയട്ടെ, രോഗത്തിന്റെ വേരെല്ലാമേ അറ്റുമാറട്ടെ. അതിന്റെ അവസാനത്തെ വരികൾ എങ്ങനെയാണ്? സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങിടട്ടെ, എന്നിൽ വേണ്ടതെല്ലാം ഉരുവാകട്ടെ. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങട്ടെ, എന്നിൽ വേണ്ടതെല്ലാം ഉരുവാകട്ടെ. സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങിടട്ടെ, എന്നിൽ വേണ്ടതെല്ലാം ഉരുവാകട്ടെ. സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങിടട്ടെ, എന്നിൽ വേണ്ടതെല്ലാം ഉരുവാകട്ടെ. എന്റെ സൗഖ്യം അങ്ങേഷ്ടമേ, തിരുഹിതമേ തൃപ്പാദങ്ങളിൽ സമ്പൂർണമായി പോ സമർപ്പിക്കുന്നേ. എൻ്റെ സൗഖ്യം അങ്ങേഷ്ടമേ, തിരുഹിതമിന്നിൽ പൂർണമാകട്ടെ. എൻ യേശുവേ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾ വാസ്തവമായിട്ട് ഒരു ആവശ്യക്കാരനാണെങ്കിൽ, ഒരാവശ്യക്കാരിയാണെങ്കിൽ ദൈവം മറുപടി തരും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് നമ്മെ സൗഖ്യമാക്കും. നമുക്ക് വിശ്വസിക്കാം. വിശ്വസിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളാരായിരുന്നാലും, നിങ്ങളുടെ പശ്ചാത്തലം എന്ത് തന്നെയായിരുന്നാലും, നിങ്ങളേത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നാലും, ഇതൊരു വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഞാനൊരു മതത്തെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, ഞാൻ യേശു എന്ന സൗഖ്യദായകനായ ദൈവത്തെക്കുറിച്ച്. നമ്മുടെ പശ്ചാത്തലം എന്തെന്ന് അന്വേഷിക്കാതെ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് വാസ്തവമായ ഒരു ആവശ്യക്കാരനായിട്ട്, ആവശ്യക്കാരിയായിട്ട് യേശു കർത്താവിനോട് ചോദിച്ചാൽ മറുപടി തരുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവർ, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പല പരിശോധനകളിലൂടെ കടന്നു പോകുന്നവർ, അത് രോഗമാകട്ടെ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഇപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്നെ സൗഖ്യമാക്കണം, എനിക്കൊരു വിടുതൽ തരണം എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യദായകനായ അവിടുത്തെ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ പ്രിയമുള്ളവർ, രോഗികളായിരിക്കുന്നവരുടെ ശരീരത്തിലേക്ക് കർത്താവ് അവിടുന്ന് അയക്കുമാറാകണം. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, സൗഖ്യം വരും. ഇപ്പോൾ കർത്താവേ, ശരീരത്തിലേക്ക് ചില സൃഷ്ടികൾ നടക്കുവാനിടയാകട്ടെ. ഇല്ലാത്തതിന് ഉള്ളതിന് പോലെ വിളിച്ചു വരുത്തുന്നവനായ സർവശക്തനായ ദൈവം, വാക്കുകൾ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവശക്തി ഇപ്പോൾ ഞങ്ങളുടെ പ്രിയമുള്ളവരിലേക്ക്, അവരുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിപ്പാനിടയാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. അവരുടെ രോഗങ്ങളെല്ലാം ശരീരത്തിൽ നിന്ന് മാറിപ്പോകുവാനിടയാകട്ടെ. കർത്താവേ, രോഗക്കിടക്കയിലായിരുന്ന
അടിയൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് സൗഖ്യം നൽകിയതുപോലെ അവൻ പൂർണ്ണ ആരോഗ്യവാനായി ഇന്നും ജീവിക്കുന്നു. ആ സൗഖ്യം, അന്ന് അവനിൽ പകർന്ന സൗഖ്യം കർത്താവേ, അതിനേക്കാൾ ഉപരിയായ ഒരു ദൈവശക്തി ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഈ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന അങ്ങയുടെ വിശ്വാസത്തോടെ ഹൃദയത്തിൽ നിന്ന് ഒരു ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഐക്യമാകണം. സൗഖ്യം വരട്ടെ അവരുടെ ശരീരത്തിലേക്ക്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ശക്തി അവരുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിപ്പാനിടയാകട്ടെ. സൃഷ്ടി ചെയ്യുന്ന അവിടുത്തെ വാക്കിൻ്റെ ശക്തി അവരുടെ ശരീരത്തിലേക്ക് വ്യാപരിപ്പാനിടയാകട്ടെ. കർത്താവെ, മറ്റേതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഇതിൽ പങ്കുകൊള്ളുന്നെങ്കിൽ കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വിഷയം എത്ര തീവ്രമായാണെങ്കിലും കർത്താവെ, ആ വിഷയം എത്ര അസാധ്യമെന്ന് തോന്നിക്കുന്നതാണെങ്കിലും ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആ വിഷയത്തിന്മേൽ വ്യാപരിച്ച് അവർക്ക് വിടുതൽ നൽകുവാനിടയാകട്ടെ. അത്ഭുതകരമായ ഒരു വിടുതലും മാറ്റവും ഉണ്ടാകട്ടെ. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ആ രണ്ട് വരികൾ കൂടെ ഒരിക്കൽ കൂടെ ഒന്ന് പാടിയിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതം എന്നിൽ പൂർണ്ണമാകട്ടെ. എൻ്റെ യേശുവേ, തൃപാദങ്ങളിൽ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കുന്നേ. എൻ്റെ സൗഖ്യം അങ്ങേഷ്ടവേ, തിരുഹിതമിൽ പൂർണമാകട്ടെ. എൻ യേശുവേ, തൃപാദങ്ങളിൽ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കുന്നേ. എൻ്റെ സൗഖ്യം തിരുഹിതമിൻ പൂർണമാകട്ടെ. എൻ യേശുവേ, തൃപാദങ്ങളിൽ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കും. താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം ഈ പ്രോഗ്രാമിൽ ഈ പാട്ട് ശ്രവിക്കുകയും കൂടെ ചേർന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ദൈവമക്കൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളെവിടെയായിരുന്നാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വ്യക്തിയായും കുടുംബമായും സ്വർഗത്തിലെ ദൈവം കാത്ത് പരിപാലിക്കട്ടെ. ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വീണ്ടും ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത ഒരു ഗാനവുമായിട്ട് നമുക്ക് തമ്മിൽ ഇതുപോലെ കാണാം ഈ സോങ് ടുഡേ എന്ന പ്രോഗ്രാമിൽ. ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇത് മിക്കവാറും എല്ലാ ദിവസങ്ങളും വരുന്ന ഒരു പ്രോഗ്രാമായിട്ടത് മാറും. ഞാൻ എഴുതിയ പാട്ടുകൾ മാത്രമല്ല, മറ്റ് പലരും എഴുതിയ ഗാനങ്ങൾ കൂടെ ഇതിനകത്ത് ചേർന്ന് നമുക്ക് പരിചയപ്പെടുവാനുമൊക്കെ ഉള്ള അവസരങ്ങളായിട്ടത് മാറും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗാഡ് ബ്ലെസ് യു.